രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒരു ലിറ്റർ പെട്രോളിന് എന്തുകൊണ്ട് 100 രൂപയായി? നമസ്കാരം, ഞാൻ മെൽവിൻ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെട്രോളിൻ്റെ കൂടി വരുന്ന പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ONGC പോലുള്ള കമ്പനീസ് ഏകദേശം 20% പെട്രോളാണ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. ബാക്കി 80% പെട്രോളും നമ്മൾ പുറം രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. അപ്പോൾ അത് ബേസിക്കലി ക്രൂഡ് ഓയിൽ ഫോമുല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതിനുശേഷം ഇത് BPCL, ഇന്ത്യൻ ഓയിൽ പോലുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിലേക്ക് വന്ന് റിഫൈൻ ചെയ്യപ്പെട്ട് പെട്രോളായും ഡീസലായും മാറും. അതിനുശേഷം നമ്മുടെ അടുത്തുള്ള പെട്രോൾ പമ്പുകളിലേക്ക് ഇതെത്തും, ഡീലേഴ്സിൻ്റെ അടുത്തേക്ക് എത്തും. അങ്ങനെയാണ് അവസാനം നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ, ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ 4,490 രൂപയാണ് ഒരു ബാരലിന് വരുന്ന വില. ഒരു ബാരലെന്ന് പറയുമ്പോൾ ഏകദേശം 159 ലിറ്റേഴ്സാണ്. അപ്പം 4,490 ÷ 159 ലിറ്റേഴ്സ് ചെയ്യുമ്പോഴേക്കും ഏകദേശം 77.72 പൈസയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് റൗണ്ടായിട്ട് 27 രൂപ എടുക്കാം. ഈ 27 രൂപയ്ക്ക് ശേഷം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഈടാക്കുന്ന ചാർജസ് വരും. അവർക്കിപ്പം റിഫൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ്, അത് കഴിഞ്ഞ് ലോജിസ്റ്റിക്സ്, ഈ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വരുന്ന ചിലവ്, ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഏകദേശം ഒരു 9 രൂപ എടുക്കാം. ഇതിനുശേഷം അവർക്ക് ഈ ഡീലേഴ്സിന് എനിക്ക് തോന്നുന്നത് അറൗണ്ട് ഒരു 3 to 4 രൂപ വരെ കമ്മീഷൻ പിടിക്കാൻ പറ്റും. ഇപ്പം 27 + 9 + 3 = 39 രൂപ. ഈ 39 രൂപയ്ക്ക് പുറമെ ഇപ്പം സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, പിന്നെ റോഡ് സെസ് ഇതെല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു 31 രൂപ ഇതിൻ്റെ പുറമെ ആഡ് ആവുന്നു. ഇതിപ്പോൾ രണ്ടും കൂടെ കൂട്ടി വന്നപ്പം 70 രൂപയായി. ഇനിയും ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് 70 രൂപയിലാണ് വാറ്റ് വരുന്നത്, സ്റ്റേറ്റിൻ്റെ വാല്യൂ ആഡഡ് ടാക്സ്. അപ്പോൾ ആ 70 രൂപയും കൂടെ വന്നു കഴിയുമ്പോഴേക്കും മൊത്തം ഏകദേശം ഒരു 30% വാറ്റ് വരുന്നത്, ഒരു 90-91 രൂപ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റഫ് കാൽക്കുലേഷൻ. നമുക്ക് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് പെട്രോൾ എന്തുകൊണ്ടാണ് GST അപ്ലൈ ചെയ്യാത്തതെന്ന്. അപ്പോൾ UPI ഗവൺമെൻറ് ഈ ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്ത സമയത്ത് അവർ തീരുമാനിച്ചിരുന്നു ഇത് പെട്രോളിൽ അപ്ലൈ ചെയ്യത്തില്ല എന്ന് ഉള്ളത് പണ്ടേ തീരുമാനിച്ചിരുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിക്ക സ്റ്റേറ്റുകളും അതിന് സമ്മതിക്കത്തില്ല അത് GST അപ്ലൈ ചെയ്യാൻ. കാരണം മിക്കവാറും സ്റ്റേറ്റുകളുടെ 30% മേളിലുള്ള ഇൻകം വരുന്നു പെട്രോളിൽ നിന്നാണ്. ഇനി നമുക്കിതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയി നോക്കാം. 2003 ക്രൂഡ് ഓയിലിന് ഏകദേശം $10 മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഒരു ബാരലിന്. ഇത് 2008 ആയപ്പോഴേക്കും $180 ഉയർന്നു. അപ്പോൾ അന്ന് സൗദി ആയിരുന്നു മാർക്കറ്റ് ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ US എന്ത് ചെയ്തു? US തീരുമാനിച്ചു എന്ത് വില കൊടുത്തും സ്വന്തമായിട്ട് ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഹൈഡ്രോളിക് ഫ്രാക്ചറിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ US സെൽഫ് സഫിഷ്യൻ്റായി, സ്വന്തമായിട്ട് അവിടെ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സർപ്ലസ് ആയി തുടങ്ങിയപ്പോൾ അവർ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ US ഒരു ലീഡറാണ്. US കംപ്ലീറ്റ്ലി ക്രൂഡ് ഓയിൽ ബിസിനസ് മാറ്റിമറിച്ചൊരു രാജ്യമായി മാറി. അപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കൂടി. ഇപ്പം സൗദീൻ്റെ മേജർ കൺസ്യൂമർ എന്ത് ചെയ്തു? അവരിൽ നിന്ന് പോയിട്ട് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങി. അപ്പോഴേക്കും പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കൂടിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞപ്പം പ്രൈസ് ഡൗൺ. അങ്ങനെ $150 ഇതൊരു $60 വന്നു. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കോവിഡൊക്കെ വന്ന സമയത്ത് 2020 തുടക്കം ആയപ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് പിന്നെയും താഴാൻ തുടങ്ങി. 60 നിന്ന് താന്ന് ഒരു $25 വരെ വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പം തൊട്ട് മുമ്പ് നോക്കിയ കാൽക്കുലേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ക്രൂഡ് ഓയിലിന് വരുന്ന വില എന്ന് പറയുന്നത് 11 രൂപ മാത്രമാണ്. അപ്പം നമുക്ക് കുറഞ്ഞ വിലയ്ക്കൊന്നും ഈ ക്രൂഡ് ഓയിലോ അല്ലെ പെട്രോളോ ഒന്നും ലഭിച്ചിരുന്നില്ല. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചിരുന്നതെന്ന് വെച്ചാൽ, അന്ന് ഇതുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് നൈസായിട്ട് ടാക്സ് അങ്ങ് കൂട്ടി. 19.something ഒരു 19 രൂപയായിരുന്നു ഏകദേശം അവരുടെ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് 31 രൂപയായിട്ട് അവർ ഭയങ്കരമായിട്ടത് കൂട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ കൂടാൻ തുടങ്ങി ക്രൂഡ് ഓയിലിൻ്റെ ഇൻ്റർനാഷണൽ റേറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല റീസൺസ് ഉണ്ട്. ഒന്നിപ്പം സൗദി ഇതിൻ്റെ പഴയ റേറ്റ് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി. പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി കഴിഞ്ഞ് ഭയങ്കരമായിട്ട് അവർ പ്രൊഡക്ഷൻ കുറച്ചു. അപ്പോഴേക്കും ഇതിന് ഡിമാൻഡ് കൂടി പ്രൈസ് കൂട്ടാൻ വേണ്ടി ഒരു അവർ ടെക്നിക്ക് ഉപയോഗിച്ചു. അതുമാത്രമല്ല, ഇപ്പോൾ കോവിഡ് വാക്സിൻ വന്നതിന് ശേഷം ഇപ്പം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആക്ച്വലി മേജർ റീസൺ, ഡയറക്റ്റ് റീസൺ ഇപ്പം ഡെയിലി പെട്രോൾ പ്രൈസ് ഇവിടെ കൂടാനായിട്ടുള്ള കാരണം. ഇൻഡയറക്റ്റ്ലി സെൻട്രൽ ഗവൺമെൻറ്റും ഇതിന് ലയബിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് അന്ന് ടാക്സ് കൂട്ടി നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ നമ്മൾ അറിയാണ്ട് മേടിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവർ ഇപ്പം ആ ടാക്സ് കുറച്ചില്ല. അപ്പം പ്രൈസ് കൂടുന്തോറും ഓട്ടോമാറ്റിക്കലി ഇത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് അവർ കാശ് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേക്കും സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കുക തന്നെ ചെയ്യേണ്ടതാണ്. ഇനിയും ഒരുപാട് പേർക്കുള്ളൊരു തർക്കമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് ഒന്നും മാറ്റിയിട്ടില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്.
പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വാറ്റ് എന്ന് പറയുന്നത് ഫുൾ എമൗണ്ടിലാണ്. നമ്മൾ കൂട്ടി വെച്ചു, മൊത്തം കൂട്ടി 70 രൂപ വന്നു. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും റോഡ് സെസും കൂട്ടി വന്ന 70 രൂപേൻ്റെ ആ ഹോൾ എമൗണ്ടിൻ്റെ വാറ്റാണ്. 30% കൂടെ കൂട്ടിയാണ് ഈ പറയുന്നത് 90 രൂപയിലേക്ക് വരുന്നത്. അല്ലാതെ ഈ പെട്രോളിൻ്റെ മാത്രം പ്രൈസിൻ്റെ 30% വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കൂടുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വാറ്റ് കൂടുവാണ്. അല്ലെങ്കിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്റ് ഗവൺമെൻറ്റ് പെർസെൻറ്റേജ് ഒന്നും കൂട്ടണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ വാറ്റും കൂടും. അപ്പോൾ ഈ ടാക്സിൻ്റെ ഡിഫറൻസ് കാരണമാണ് ചില സ്റ്റേറ്റുകളിൽ ഇപ്പം പെട്രോളിൻ്റെ പ്രൈസ് 100 ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ 100 ടച്ച് ചെയ്ത്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. ഈ 70 രൂപയെ കടന്ന ഡോളർ 72.58 പൈസയായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഇൻഫ്ലേഷനും സംഭവിച്ചു. കോവിഡ് വന്ന് ഒരു ഗ്ലോബൽ റിസഷനാണ് വന്ന്, അതോടൊപ്പം തന്നെ ഇന്ത്യ ഇപ്പം ഭയങ്കരമായ റിസഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ക്രൂഡ് ഓയിലിൻ്റെ വില നാളെ $60 തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നെങ്കിലും ഈ ഡോളറിൻ്റെ വില കൂടി, എന്ന് വെച്ചാൽ രൂപയുടെ മൂല്യം കുറയുവാണെങ്കിൽ നമ്മൾ നാളെ കൂടുതൽ പൈസ കൊടുത്ത് ഇതേ സെയിം എമൗണ്ട് ഓഫ് ക്രൂഡ് ഓയിൽ വാങ്ങേണ്ടി വരും, അപ്പോഴും ഈ പെട്രോൾ പ്രൈസ് കൂടും. അപ്പോൾ ഇതും ഒരു ഫാക്ടറാണ്. ഇനിയിപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്ന സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ പോലും എല്ലാവരും സ്വയമായിട്ട് തൊഴിൽ കണ്ടെത്തുക, ഓരോരുത്തർ സംരംഭം തുടങ്ങാൻ കഴിയുന്നവർ സംരംഭം തുടങ്ങുക, കൂട്ടുകാർക്കൊക്കെ സംരംഭം ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക. അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് മാത്രമേ നമുക്ക് എക്കണോമി തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് നല്ലോണം ഉണ്ട്, 130 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. ഇനിയും വേറെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് കാർ ആകാന്നുള്ള, കംപ്ലീറ്റ്ലി ഈ പരിപാടി റീപ്ലേസ് ചെയ്ത് ഇലക്ട്രിക്കിലേക്ക് വരിക എന്നുള്ള. അപ്പോൾ നമുക്ക് വീണ്ടും വരാമെന്നൊരു ഡൗട്ടാണ്. ഇലക്ട്രിക് ആയി കഴിഞ്ഞാലും ഇതേപോലെ ഇലക്ട്രിസിറ്റി നമുക്ക് ഇങ്ങനെ ഒരു വിലക്ക് കിട്ടുമായിരിക്കും, ഇത് കഴിഞ്ഞ് ഈ ടാക്സ് എല്ലാം കൂട്ടി കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് ആകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാകും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിസിറ്റീൻ്റെ പ്രൊഡക്ഷൻ സർപ്ലസ് ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കടമെടുക്കേണ്ട കാര്യമില്ല. കേരളത്തിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇലക്ട്രിസിറ്റീൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്, നമ്മൾ പുറത്തുനിന്ന് കടമെടുക്കുവാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് സർപ്ലസ് ആണ്. അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യൻ്റെ ഫിനാൻസിൻ്റെ 70% പോകുന്നതും ഈ പെട്രോളിയം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ചിലവങ്ങ് ഇല്ലാണ്ടാവും കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആയി കഴിയുമ്പോഴേക്കും, ആ ഒരു ചിലവ് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവും. അപ്പോൾ 70% നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. ഇത്രയും ഒരു എമൗണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചിലവാക്കുന്നതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത്ര എക്സൈസ് ഡ്യൂട്ടി നമ്മളിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞെങ്കിൽ പിന്നീട് വരുന്ന സ്റ്റേറ്റിൻ്റെ മാത്രം ചിലവ്. അപ്പോൾ സ്റ്റേറ്റ് ഇതിപ്പം പുറത്തുനിന്ന് കടമെടുത്തെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു ടാക്സ് വരുമായിരിക്കും, ടാക്സ് കൊടുക്കഴിയുമ്പോഴേക്കും ഒരു യൂണിറ്റിൻ്റെ റേറ്റ് കുറച്ചുകൂടെ കൂടുമായിരിക്കും. എങ്കിൽ പോലും ഇത്രയും വലിയൊരു ഭീമമായ ഒരു എമൗണ്ട് വരത്തില്ല. അത് മാത്രമല്ല എഫിഷ്യൻസിയും വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ ഈ പ്രൈസ് ഡിസ്കഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.